തടസ്സരഹിത റോഡ് ശൃംഖല ലെവൽ ക്രോസ് മുക്ത കേരളം 10 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. നമസ്കാരം, ഫണ്ടന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ഗ്രൂപ്പ് വൈരം മറന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോയില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുമെന്ന് കോൺഗ്രസ് വിലയിരുത്തൽ. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ വേണ്ടെന്ന് രമേശ് ചെന്നിത്തല. ജനകീയ പ്രകടന പത്രിക തയ്യാറാക്കാനുള്ള ചുമതല ശശി തരൂരിന്. ഐശ്വര്യ കേരളയാത്ര ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് അശോക് ഗെഹ്ലോട്ട്. കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് KV തോമസ്. KPCC ആസ്ഥാനത്തെത്തി അശോക് ഗെഹ്ലോട്ടുമായി ചർച്ച നടത്തി. ഉപാധികളൊന്നും വെച്ചിട്ടില്ലെന്നും മകളുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വാർത്തകൾ ഇല്ലാ കഥകളെന്നും പ്രതികരണം. പരാതികൾ പരിഹരിക്കാമെന്ന് നേതൃത്വം ഉറപ്പു നൽകിയെന്നും KV തോമസ്. കോൺഗ്രസിനും BJPക്കും പിന്നാലെ സംസ്ഥാന ജാഥയുമായി LDFും. CPIM CPI സംസ്ഥാന സെക്രട്ടറിമാർ നേതൃത്വം നൽകും. സ്ഥാനാർത്ഥി പട്ടികയിൽ പുതുമുഖങ്ങൾക്ക് മുൻഗണനയെന്ന് A വിജയരാഘവൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തുടർച്ചയുണ്ടാകുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. LDF വിടാനൊരുങ്ങി. മാണി സി കാപ്പന്റെ നേതൃത്വത്തിൽ NCPയിൽ ഒരു ഭാഗം. നാളെ ശരത് പവാറിനെ കാണും. മുന്നണി മാറ്റം വേണമെന്ന് ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടും. പാളയിൽ തന്നെ മത്സരിക്കുമെന്ന് ആവർത്തിച്ച് മാണി സി കാപ്പൻ. ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് AK ശശീന്ദ്രൻ വിഭാഗം. ഡൽഹിക്കുള്ളിൽ തന്നെ ട്രാക്ടർ റാലി നടത്തുമെന്ന് കർഷക സംഘടനകൾ. ട്രാക്ടർ പരേഡിന്റെ റൂട്ട് മാപ്പിന്റെ കാര്യത്തിൽ തീരുമാനം നാളെ. റാലിയിൽ പങ്കെടുക്കുന്ന ട്രാക്ടറുകളുടെ എണ്ണം നിജപ്പെടുത്തണമെന്ന ഡൽഹി പോലീസിന്റെ ആവശ്യം തള്ളി. സിംഗു, തിക്രി, ഗാസിയാപൂർ, ഷാജഹാൻപൂർ അതിർത്തികളിൽ പ്രത്യേക ട്രാക്ടർ റാലി. വാളയാർ കേസിൽ തുടരന്വേഷണം നടത്താൻ പോക്സോ കോടതിയുടെ ഉത്തരവ്. രണ്ടു പ്രതികളുടെ റിമാൻഡ് 5ാം തീയതി വരെ തുടരും. കേസ് അടുത്ത മാസം 5ന് വീണ്ടും പരിഗണിക്കും. തുടരന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സമരസമിതി. പ്രധാനമന്ത്രി പങ്കെടുത്ത സുഭാഷ് ചന്ദ്രബോസ് അനുസ്മരണ പരിപാടിയുടെ വേദിയിൽ പ്രതിഷേധവുമായി മമതാ ബാനർജി. ക്ഷുഭിതയായത് BJP അനുകൂല മുദ്രാവാക്യം ഉയർന്നപ്പോൾ. ഗവൺമെന്റ് കാ പ്രോഗ്രാം കാ കോയി ഡിഗ്നിറ്റി ഹോണാ ചാഹിയേ. മൈ ഫിർ ആപ് ലോഗോ കോ കഹേംഗേ യഹി ഓൺ പ്രോട്ടസ്റ്റ് ഓഫ് ദാറ്റ് ഐ ആം നോട്ട് ടെല്ലിംഗ് എനിതിംഗ്. ജയ് ഹിന്ദ്. പ്രധാനമന്ത്രിയെ വേദിയിലിരുത്തി മമതയുടെ വിമർശനം. സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ വർദ്ധിപ്പിക്കാൻ ആക്ഷൻ പ്ലാൻ. കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങൾ 249 വർദ്ധിപ്പിച്ചു. ഒരു ജില്ലയിൽ ചുരുങ്ങിയത് 14 കേന്ദ്രങ്ങളെങ്കിലും ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. ഫെബ്രുവരി 15 ശേഷം രണ്ടാംഘട്ട വാക്സിനേഷൻ. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം ആശങ്കാജനകമായി തുടരുന്നു. കിഫ്ബി ധനലഭ്യത ഉറപ്പാക്കിയ 10 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നത് ലെവൽ ക്രോസ് മുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ. ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ നാഴികക്കല്ലാകുമെന്നും മുഖ്യമന്ത്രി. രാജ്യത്ത് ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചത് 25 പൈസ. കൊച്ചിയിൽ പെട്രോൾ വില 85 രൂപ 86 പൈസ. ഡീസൽ വില 80 രൂപ 3 പൈസ. ഈ മാസം ഇന്ധനവില വർദ്ധിപ്പിച്ചത് 8ാം തവണ. സംസ്ഥാനത്ത് വീണ്ടും ട്രഷറി തട്ടിപ്പ്. തട്ടിപ്പ് നടന്നത് മലപ്പുറം കരുവാരക്കുണ്ട് സബ് ട്രഷറിയിൽ. പെൻഷനറുടെ 2,78,500 രൂപ ഓൺലൈനായി തട്ടിയെടുത്തെന്ന് കണ്ടെത്തൽ. പണം കൈക്കലാക്കിയത് സോഫ്റ്റ്വെയർ പിഴവ് മറയാക്കി. കാസർഗോഡ് മർദ്ദനമേറ്റ മധ്യവയസ്കൻ മരിച്ച നിലയിൽ. സ്ത്രീയെ അപമാനിച്ചെന്നാരോപിച്ച് നാട്ടുകാരിൽ ചിലർ മർദ്ദിച്ചു. മരണകാരണം മർദ്ദനമാണെന്ന് പറയാൻ കഴിയില്ലെന്ന് പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയെന്നും വിശദീകരണം. ഇടുക്കി മാങ്കുളത്ത് പുള്ളിപ്പുലിയെ കൊന്ന് കറിവെച്ച കേസിൽ പ്രതികൾ മുൻപും നായാട്ട് നടത്തിയെന്ന് കണ്ടെത്തൽ. സംഘം മുളൻ പന്നിയെ കെണിവെച്ച് പിടിച്ച് കറിവെച്ചെന്ന് വനംവകുപ്പ്. പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാനായി വനംവകുപ്പ് കോടതിയെ സമീപിക്കും. പ്രതികൾക്ക് അന്തർ സംസ്ഥാന വന്യജീവി കടത്ത് റാക്കറ്റുമായി ബന്ധമുണ്ടോ എന്ന് സംശയം. യൂത്ത് ലീഗ് ദേശീയ പ്രസിഡന്റ് സാബിർ ഗഫാർ രാജിവെച്ചു. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നുള്ള ലീഗ് നേതാക്കളുടെ പിന്മാറ്റമാണ് രാജിക്ക് കാരണമെന്ന് സൂചന. കളമശ്ശേരിയിൽ 17-കാരന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. 7 പേർക്കെതിരെ കേസ്. സുഹൃത്തുക്കളായ 2 പേരോടുകൂടി ഹാജരാകാൻ നിർദ്ദേശം. സംഭവത്തിൽ കളമശ്ശേരി പോലീസ് ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകും.
തിരുവനന്തപുരം കല്ലാറിൽ കാട്ടാന ചരിഞ്ഞു. ആനയുടെ ജഡം കണ്ടെത്തിയത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ. മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂവെന്ന് വനം വകുപ്പ്. കെടിഡിഎഫ്സിക്ക് പണം തിരിച്ചടയ്ക്കുന്നത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ടെന്ന് കെഎസ്ആർടിസി എംഡി ബിജു പ്രഭാകർ 24നോട്. 356 കോടി രൂപയും തിരിച്ചടയ്ക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. 250 കോടി രൂപ BOT പ്രൊജക്ടുകൾ പണയം വെച്ച് ബാങ്കുകളിൽ നിന്ന് വായ്പയെടുക്കും. ഇതിനായി കെടിഡിഎഫ്സി NOC നൽകുന്ന മുറയ്ക്ക് തുടർ നടപടി സ്വീകരിക്കുമെന്നും ബിജു പ്രഭാകർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകാൻ ശശി തരൂർ MP. പാർട്ടി ഏൽപ്പിച്ച് ഉത്തരവാദിത്തം നിറവേറ്റും. പാർലമെന്റ് സമ്മേളനത്തിനിടയ്ക്കും സംസ്ഥാനത്തെത്തും. LDFഉം UDFുമായുള്ള വ്യത്യാസം വികസനത്തെക്കുറിച്ചുള്ള സമീപനത്തിലാണെന്നും ഇടതുപക്ഷം വികസനത്തിന് എതിരാണെന്നും ശശി തരൂർ. രാജ്യത്ത് പുതുതായി 14,256 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിടെ 152 കോവിഡ് മരണം. 17,130 പേർക്ക് രോഗമുക്തി. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ മുത്തൂറ്റ് ശാഖയിൽ തോക്കു ചൂണ്ടി കവർച്ച നടത്തിയ സംഘം പിടിയിൽ. കവർച്ച ചെയ്ത 7 കോടി രൂപയുടെ ആഭരണങ്ങൾ കണ്ടെത്തി. ഹൈദരാബാദിൽ നിന്ന് പിടിയിലായ സംഘത്തിൽ നിന്ന് ആയുധങ്ങളും പിടികൂടി. തമിഴ്നാട്ടിലെ ചിന്നംപാളയത്ത് റോഡ് ഷോയുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. തമിഴ്നാട്ടിലെ ജനങ്ങളെ നിയന്ത്രിക്കാമെന്ന് കേന്ദ്രം കരുതുന്നതെന്നും എന്നാൽ തമിഴ് ജനതയുടെ ചരിത്രം അവർക്കറിയില്ലെന്നും രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി 3 ദിവസത്തെ സന്ദർശനത്തിലാണ് രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ എത്തിയത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നടന്ന നമസ്തേ ട്രംപിന്റെ ഒരുക്കങ്ങൾക്കായി അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ചെലവഴിച്ചത് 9 കോടി രൂപ. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 3 മണിക്കൂർ നേരത്തെ സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾക്കായി ചെലവഴിച്ച തുകയുടെ വിവരം ലഭിച്ചത് വിവരാവകാശ രേഖ വഴി. സാമൂഹ്യ പ്രവർത്തകൻ രാജ് സിസോദിയാണ് അപേക്ഷ നൽകിയത്. ആം ആദ്മി പാർട്ടി MLA സോമനാഥ് ഭാരതിക്ക് 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച് ഡൽഹി കോടതി. നടപടി 2016 എയിംസ് സുരക്ഷാ ഉദ്യോഗസ്ഥന് മർദ്ദിച്ചെന്ന കേസിൽ തടവ് ശിക്ഷയ്ക്ക് പുറമെ 1 ലക്ഷം രൂപ പിഴയും വിധിച്ച് അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്. UPയിലെ നോയിഡയിൽ 144 പ്രഖ്യാപിച്ചു. ഈ മാസം 31 വരെയാണ് 144 പ്രഖ്യാപിച്ചത്. അനുമതിയില്ലാത്ത പ്രതിഷേധങ്ങൾക്ക് നിരോധനം. മേഖലയിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനും ആയുധങ്ങൾ കൈവശം സൂക്ഷിക്കുന്നതിനും വിലക്ക്. ജമ്മുകശ്മീരിൽ വീണ്ടും ഭൂഗർഭ തുരങ്കം കണ്ടെത്തി. പൻസർ മേഖലയിൽ കണ്ടെത്തിയ തുരങ്കത്തിന് 150 മീറ്റർ നീളം. തുരങ്കം കണ്ടെത്തിയത് BSF ജവാന്മാർ നടത്തിയ പരിശോധനയ്ക്കിടെ. AIADMK മുൻ നേതാവ് VK ശശികലയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന മെഡിക്കൽ റിപ്പോർട്ട്. കോവിഡ് മുക്തമാകുന്നതുവരെ ബംഗളൂരു മെഡിക്കൽ കോളേജിൽ ICUവിൽ തുടരും. ശശികലയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ഈ മാസം 21. ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയ്ക്ക് 3ാം സ്ഥാനം. ചൈനയ്ക്കും അമേരിക്കയ്ക്കും 1-ഉം 2-ഉം സ്ഥാനങ്ങളെന്ന് ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിന്റെ റിപ്പോർട്ട്. വിവാ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മെഹുൽ താക്കൂറിനെയും ഡയറക്ടർ മദൻ ഗോപാൽ ചതുർവേദിയെയും ED അറസ്റ്റ് ചെയ്തു. PMC ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. വിവാ ഗ്രൂപ്പിന്റെ 5 ബ്രാഞ്ചുകളിൽ പരിശോധന നടന്നു. ഇന്ത്യ ചൈന 9ാം വട്ട സീനിയർ കമാൻഡർ തല ചർച്ച നാളെ. ഇന്ത്യയിലെ ചുഷുൾ സെക്ടറിൽ ചർച്ച നടക്കും. കിഴക്കൻ ലഡാക്കിലെ സൈനിക പ്രശ്നങ്ങൾ ചർച്ചയാകും. വ്യാപം അഴിമതി കേസിൽ ഡോക്ടർക്ക് 5 വർഷം തടവും 1,000 രൂപ പിഴയും വിധിച്ച് ഇൻഡോർ CBI കോടതി. ശിക്ഷ ലഭിച്ചത് പ്രീ മെഡിക്കൽ എൻട്രൻസ് എഴുതിയ മനീഷ് കുമാറിന്. 2018 വ്യാപം കേസ് CBIക്ക് കൈമാറിയതിന് ശേഷമാണ് മനീഷ് കുമാർ പട്നയിൽ അറസ്റ്റിലായത്. ഡൽഹിയിൽ 197 പേർക്ക് കൂടി കോവിഡ്. 10 പേർ കൂടി മരിച്ചതോടെ ആകെ കോവിഡ് മരണം 10,799. 24 മണിക്കൂറിടെ 367 പേർക്ക് രോഗമുക്തി. രാജ്യത്ത് ജനിതകമാറ്റം വന്ന കൊറോണ വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഉയരുന്നു. 150 പേരിൽ അതിതീവ്ര വൈറസ് കണ്ടെത്തി. കണക്ക് പുറത്തുവിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഗോത്രവിഭാഗത്തിൽപ്പെടുന്ന അതിഥി തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ പ്രത്യേക വെബ് പോർട്ടലുമായി കേന്ദ്ര സർക്കാർ. തൊഴിലാളികളുടെ നിലവിലുള്ള ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടുത്താനാണ് പോർട്ടൽ. ശ്രംശക്തി എന്ന പേരിൽ പോർട്ടൽ കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന RJD നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ ആരോഗ്യനില ഗുരുതരം. വിദഗ്ധ ചികിത്സയ്ക്കായി റാഞ്ചിയിലെ ആശുപത്രിയിൽ നിന്ന് ഡൽഹി എയിംസിലേക്ക് മാറ്റി. ബിഹാർ കാലെത്തീറ്റ അഴിമതി കേസിൽ ജയിലിലായിരുന്നു ലാലു പ്രസാദ് യാദവ്. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെന്ന് കാണിച്ച് 10 പേർക്കെതിരെ കേസെടുത്ത NIA ഷഹാദത്ത് ഈസ് അവർ ഗോൾ എന്ന സംഘടനയിലെ അംഗങ്ങളാണ് പിടിയിലായത്. അന്താരാഷ്ട്ര വാർത്തകൾ.
അമേരിക്കയിലെ കോവിഡ് മരണം 600,000 എത്തിയേക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ. കൂടുതൽ ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയാണ്. തൊഴിലില്ലായ്മ നിരക്ക് കൂടുന്നു. പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടണമെന്നും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ജോ ബൈഡൻ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും തമ്മിലുള്ള കൂടിക്കാഴ്ച അടുത്ത മാസം. പ്രസിഡന്റായതിനു ശേഷം ജോ ബൈഡൻ വിദേശ രാജ്യത്തെ നേതാവുമായി നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാകും ഇത്. മൊഡേണ വാക്സിനിൽ എടുക്കുന്നവരിൽ അലർജി ഉണ്ടാകുന്ന സംഭവങ്ങൾ അപൂർവമെന്ന വിശദീകരണവുമായി US ഹെൽത്ത് അതോറിറ്റി. 40,000,000 കോവിഡ് വാക്സിൻ സ്വീകരിച്ചെങ്കിലും 10 പേരിൽ മാത്രമാണ് അലർജി കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് വ്യാപനം തടയുന്നതിനായി ലോകത്താദ്യമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ട് ഇന്നൊരു വർഷം. 2019 നവംബർ 17 ചൈനീസ് നഗരമായ വുഹാനിൽ ആദ്യമായി കോവിഡ് ബാധ കണ്ടെത്തിയത്. വുഹാൻ നഗരത്തിൽ കഴിഞ്ഞ വർഷം ജനുവരി 23 പ്രഖ്യാപിച്ച ലോക്ഡൌൺ ഏപ്രിലാണ് പിൻവലിച്ചത്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ഇംപീച്ച്മെന്റ് നടപടികൾ സെനറ്റിലേക്ക്. February 8 പ്രമേയം അവതരിപ്പിക്കും. ട്രംപ് ഇംപീച്ച്മെന്റ് നേരിടുന്നത് ക്യാപിറ്റോൾ ഹില്ലിൽ കലാപം നടത്താൻ പ്രേരിപ്പിച്ച സംഭവത്തിൽ. ഹോങ്കോങ്ങിൽ അടിയന്തര ലോക്ഡൌൺ ഏർപ്പെടുത്തി. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായാണ് നടപടി. ജനങ്ങൾ 2 ദിവസത്തേക്ക് പൂർണ്ണമായും വീടുകളിൽ തന്നെ തുടരണമെന്ന് ഹോങ്കോങ് സർക്കാർ. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം നീക്കണമെന്നാവശ്യപ്പെട്ട് ഇറാൻ. 2015 ആണവ കരാറുമായി ബന്ധപ്പെട്ട് ട്രംപ് സർക്കാർ ഏർപ്പെടുത്തിയ ഉപരോധം നീക്കണമെന്നാണ് ആവശ്യം. ജോ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനമേറ്റതിനു പിന്നാലെയാണ് ആവശ്യവുമായി ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് സരീഫ് രംഗത്തെത്തിയത്. ചൈനീസ് കസ്റ്റഡിയിൽ കഴിയുന്ന മുൻ നയതന്ത്രജ്ഞനെ സന്ദർശിച്ച് കനേഡിയൻ ഉദ്യോഗസ്ഥർ. മുൻ നയതന്ത്രജ്ഞൻ മൈക്കൽ കോവിഗ്രുമായി ഓൺലൈനിൽ കൂടിക്കാഴ്ച നടത്തി. മൈക്കൽ കോവിഗ്രിനെ കസ്റ്റഡിയിലെടുത്തത് ചൈനീസ് ടെലികോം കമ്പനിയായ ഹുവാവേയുടെ എക്സിക്യൂട്ടീവിനെ തടങ്കലിലാക്കിയ കേസുമായി ബന്ധപ്പെട്ട്. US ദേശീയ സുരക്ഷാ സേനാംഗങ്ങൾക്ക് കാർ പാർക്കിംഗ് ഏരിയയിലും തറയിലും ഉറങ്ങേണ്ടി വന്ന സംഭവത്തിൽ മാപ്പപേക്ഷിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 25,000 സൈനികരെയാണ് വാഷിംഗ്ടൺ DC വിന്യസിച്ചിരുന്നത്. നിലത്തുറങ്ങുന്ന സൈനികരുടെ ചിത്രങ്ങൾ വൈറലായതോടെ പ്രതിഷേധമറിയിച്ച് നേതാക്കളടക്കം നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. ബെയ്റൂട്ട് സ്ഫോടനത്തിൽ 2 മുതിർന്ന ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങളെ വിളിപ്പിച്ചു. സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് നടപടി. അന്വേഷണം എത്തി നിൽക്കുന്നത് ബ്രിട്ടീഷ് രജിസ്ട്രേഡ് കമ്പനിയിൽ. കമ്പനി ഉടമകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ലാത്തതുകൊണ്ടാണ് നടപടി. യൂറോപ്പിലേക്കുള്ള അസ്ട്രാസെനേക്കയുടെ ആദ്യ ബാച്ച് കോവിഡ് വാക്സിനുകളുടെ ഇറക്കുമതിയിൽ കുറവ് നേരിട്ടേക്കുമെന്ന് കമ്പനി. ഉൽപ്പാദന നിരക്ക് കുറച്ചതിലാണ് പ്രതിസന്ധി നേരിടുന്നത്. വാക്സിൻ യൂറോപ്യൻ യൂണിയൻ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. ഈ മാസം 29 തീരുമാനമുണ്ടായേക്കും. മെക്സിക്കോയിൽ ഫീസ് നിരക്ക് കുറച്ച് മൊബൈൽ ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷനുകൾ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ലോക്ഡൌണിനെ തുടർന്ന് മെക്സിക്കൻ റെസ്റ്റോറന്റുകൾ കടുത്ത പ്രതിസന്ധി. കുടിയേറ്റ നയങ്ങളിൽ മാറ്റം വരുത്താനുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ടെക് ഭീമന്മാർ. നീക്കം സമ്പദ് വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുമെന്ന് ആപ്പിളും ഗൂഗിളും. റഷ്യൻ ഭരണകൂടം ജയിലിലടച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ മോചനം ആവശ്യപ്പെട്ട് മോസ്കോയിൽ പ്രതിഷേധം. നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് റഷ്യൻ പോലീസ്. കാറിന് മുന്നിൽ കൗതുകമായി പക്ഷിക്കൂട്ടം. തുർക്കിയിലെ ദിയാബക്രിൽ നിന്നാണ് ഈ കൗതുക കാഴ്ച. വികസ്വര രാജ്യങ്ങളിലേക്ക് 40 മില്യൺ കോവിഡ് വാക്സിൻ ഡോസുകൾ ലഭ്യമാക്കുമെന്ന് ഫൈസർ ബയോഇൻടെക്. കോവാക്സ് പദ്ധതിയുടെ ഭാഗമായിട്ടായിരിക്കും വികസ്വര രാജ്യങ്ങളിൽ വാക്സിൻ എത്തിക്കുക. ആഫ്രിക്കൻ രാജ്യമായ പനാമയിൽ ജനിതകമാറ്റം വന്ന കൊറോണ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. സിംബാബ്വേയിൽ നിന്നും എത്തിയ ആളിലാണ് പുതിയ വൈറസ് സ്ഥിരീകരിച്ചത്. രാജ്യത്ത് കോവിഡ് മുൻകരുതൽ നടപടികൾ ശക്തമാക്കി. മൊഡേണ വാക്സിൻ ഉപയോഗത്തെക്കുറിച്ചുള്ള ലോകാരോഗ്യ സംഘടനാ പാനലിന്റെ ശുപാർശകൾ അടുത്തയാഴ്ച പുറത്തുവിടും. വാക്സിൻ ഉപയോഗം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളിൽ തീരുമാനമായത് ഈ മാസം ചേർന്ന യോഗത്തിൽ. ISL വിജയ തുടർച്ച തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് FC ഗോവയെ നേരിടും. ബംഗളൂരു FC പൊരുതി നേടിയ ജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. മത്സരം അല്പസമയത്തിനകം ഗോവ GMC സ്റ്റേഡിയത്തിൽ. മേജർ ലീഗ് ബേസ്ബോളിന്റെ എക്കാലത്തെ ഉയർന്ന ഹോം റണ്ണർ സ്കോറർ ഹാങ് ആരോൺ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. കളിക്കളത്തിലെ വംശീയതയെ നേരിട്ട കായിക താരമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ചിട്ടുണ്ട്.
ഫ്രഞ്ച് ലീഗിൽ പി എസ് ടിക്ക് ജയം. മോൺപെലിയറിനെ തകർത്തത് എതിരില്ലാത്ത നാല് ഗോളുകൾക്ക്. പി എസ് ടിക്കായി എംബാപ്പ് ഇരട്ട ഗോളുകളും നെയ്മർ ഇക്കാഡി എന്നിവർ ഒരു ഗോൾ വീതം നേടി. തിരുവനന്തപുരം ജില്ലയിൽ 522 പേർക്ക് കൂടി കോവിഡ്. 345 പേർക്ക് സമ്പർക്ക രോഗബാധ. 6 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ആക്രിക്കടയിൽ നിന്ന് ആധാർ കാർഡുകളും അനുബന്ധ രേഖകളും പിടികൂടി. 2 ചാക്കുകളിലായി കൊണ്ടുവന്ന രേഖകളാണ് പിടികൂടിയത്. പോലീസ് അന്വേഷണം തുടങ്ങി. പന്തളം കേരളവർമ്മ സാഹിത്യ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക് 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സാഹിത്യരംഗത്ത് നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് പുരസ്കാരം. കൊല്ലം ജില്ലയിൽ 684 പേർക്ക് കൂടി കോവിഡ്. 673 പേർക്ക് സമ്പർക്ക രോഗബാധ. 2 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. 3 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. കൊല്ലം ഇരവിപുരം മേൽപ്പാലം ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച് യുഡിഎഫ്. എസ്റ്റിമേറ്റും ടെൻഡർ നടപടികളും പൂർത്തിയാക്കാതെയാണ് ഉദ്ഘാടനമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി. ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്നും ആരോപണം. കൊല്ലം കുളങ്കാടകം ദേവീക്ഷേത്രത്തിന് തീപിടിച്ചു. ക്ഷേത്ര കവാടത്തിലെ പ്രധാന കെട്ടിടത്തിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ആളപായമില്ല. ആലപ്പുഴ ജില്ലയിൽ 474 പേർക്ക് കൂടി കോവിഡ്. 465 പേർക്ക് സമ്പർക്ക രോഗബാധ. 4 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. വിദേശത്ത് നിന്നെത്തിയ 5 പേർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. ആലപ്പുഴ ഡി സി സി അംഗം മഠത്തിൽ ഷിപ്പൂറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നടപടി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കാലുവാരി തോൽപ്പിച്ചെന്ന പരാതിയെ തുടർന്ന്. ഇടത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വോട്ട് ചെയ്യണമെന്ന ഷിപ്പൂറിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ 557 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 540 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 36 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. വിദേശത്ത് നിന്നെത്തിയ 13 പേർക്ക് ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. പത്തനംതിട്ട അടവി കുട്ടവഞ്ചി സഞ്ചാരി കേന്ദ്രം പ്രവർത്തനം നിർത്തിവച്ചു. തീരുമാനം മണ്ണീറം ഭാഗം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ്. കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കെ എൻ ശ്യാം മോഹൻലാൽ. പത്തനംതിട്ട മഞ്ഞിനിക്കര ദേറായിൽ പരിശുദ്ധ ഏലിയാസ് തൃതീയൻ ബാവായുടെ 89th ദുഖ്റാനു പെരുന്നാൾ ഫെബ്രുവരി 7 മുതൽ 13 വരെ നടക്കും. ഫെബ്രുവരി 7 രാവിലെ കുടിക്കയറ്റം. സംഘടിത തീർത്ഥയാത്രയ്ക്കും വലിയ ആൾക്കൂട്ടങ്ങൾക്കും അനുമതിയില്ല. കോട്ടയം വീരാറ്റുപേട്ട ആനിപ്പടിയിൽ തെരുവുനായയുടെ ആക്രമണം. കുട്ടികളടക്കം 9 പേർക്ക് പരിക്ക്. നാട്ടുകാർ തല്ലിക്കുന്ന നായയുടെ ജഡം പേവിഷബാധ പരിശോധനയ്ക്കായി അയച്ചു. കടിയേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇല്ലിക്കൽക്കല്ല് ടൂറിസം കേന്ദ്രത്തിൽ പ്രവേശനം നിരോധിച്ചു. നടപടി സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഈ മാസം 31 വരെയാണ് നിരോധനം. തൊടുപുഴ നഗരസഭയിലെ കച്ചവടക്കാർക്കുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ബോധവൽക്കരണ പരിപാടി മീം ഭീ ഡിജിറ്റൽ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ അംഗീകൃത തിരിച്ചറിയൽ കാർഡുള്ള കച്ചവടക്കാരെ ഡിജിറ്റൽ ഇടപാടിലേക്ക് കൊണ്ടുവരുന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ടൌൺഹാളിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കച്ചവടക്കാർക്കും QR കോഡ് സ്റ്റാൻഡുകളും സ്റ്റിക്കറുകളും വിതരണം ചെയ്തു. എറണാകുളം ജില്ലയിൽ 1083 പേർക്ക് കൂടി കോവിഡ്. 992 പേർക്ക് സമ്പർക്ക രോഗബാധ. 80 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 5 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. കൊച്ചി കളക്ടറേറ്റിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിനെത്തിയത് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ. പല ഘട്ടങ്ങളായി നടത്തേണ്ട ഇന്റർവ്യൂ ഉദ്യോഗസ്ഥർ ഇന്ന് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. കൊച്ചി നഗരസഭാ ചരിത്രത്തിൽ ആദ്യമായി സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം BJP. നികുതി അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായി BJP അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് തെരഞ്ഞെടുക്കപ്പെട്ടു. ആകെയുള്ള 9 അധ്യക്ഷ സ്ഥാനങ്ങളിൽ 7 LDF. തൃശൂർ ജില്ലയിൽ 401 പേർക്ക് കൂടി കോവിഡ്. 388 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ ആകെ എണ്ണം 4,955. തൃശൂർ കോർപ്പറേഷനിലെ ആദ്യ കൌൺസിൽ യോഗം ചേർന്നു. മേയർ MK വർഗീസിന് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രതിപക്ഷം. കോർപ്പറേഷൻ പരിധിയിൽ പലയിടത്തും തെരുവിളക്കുകൾ കത്താത്തതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. തൃശൂരിൽ വൻ മയക്ക് മരുന്ന് വേട്ട. കൊടന്നൂരിൽ MDMA ഹാഷിഷോയിലുമായി 2 യുവാക്കൾ പിടിയിൽ. അറസ്റ്റായത് കൊടന്നൂർ സ്വദേശി വിജേഷ്, വെങ്ങളശ്ശേരി ഗീവർഗീസ് എന്നിവർ.
കാർഷിക സർവകലാശാല എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. വെള്ളാനിക്കരയിൽ നടന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി സി വി ഡെന്നി, പ്രസിഡന്റായി കെ സുരേഷ് കുമാർ, ട്രഷററായി പി കെ നൌഷാദ് എന്നിവരെ തെരഞ്ഞെടുത്തു. പാലക്കാട് ജില്ലയിൽ സുഗന്ധകുമാരിയുടെ 87-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഓർമ്മമരം നട്ടു. വോയ്സ് ഓഫ് മണ്ണാർക്കാട് കൂട്ടായ്മയും അടക്കാപ്പുത്തൂർ സംസ്കൃതിയും ചേർന്നാണ് മരം നട്ടത്. കുന്തിപ്പുഴയുടെ തീരത്ത് നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. നഗരി ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം ഒളിച്ചോടിയ തിരൂർ സ്വദേശി റിമാൻഡിൽ. തൃശൂർ വാളാനപ്പള്ളി സ്വദേശി ഹാരിസിനൊപ്പമാണ് യുവതി ഒളിച്ചോടിയത്. ഹാരിസ്, ജ്യേഷ്ഠൻ റഫീഖ് എന്നിവർ നടി ഷംന കാസിമിനെ തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ച കേസിലും സമാനമായ കേസുകളിലും പ്രതിയാണെന്ന് പോലീസ്. മലപ്പുറം തിരൂരിൽ ഡെന്റൽ ക്ലിനിക്കിൽ മോഷണം നടത്തിയാൾ പിടിയിൽ. അറസ്റ്റായത് തിരുവനന്തപുരം വർക്കല സ്വദേശി ഷമീർ. മാലമോഷണ കേസിൽ ഇതിനു മുൻപും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 814 പേർക്ക് കൂടി കോവിഡ്. 792 പേർക്ക് സമ്പർക്ക രോഗബാധ. 20 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് ജില്ലയിലെ ഓയിച്ചി റോഡിൽ പുഷ്പ ജംഗ്ഷൻ മുതൽ മാനാഞ്ചിറ വരെ നാളെ മുതൽ ഈ മാസം 28 വരെ ഗതാഗത നിരോധനം. രാത്രി 9:30 മുതൽ രാവിലെ 7:30 വരെ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. വാഹനങ്ങൾ പുഷ്പ ജംഗ്ഷൻ, മൊയ്തീൻ പള്ളി വഴി മാനാഞ്ചിറയിലേക്ക് പോകണമെന്നാണ് നിർദ്ദേശം. കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ 26 മുതൽ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കും. വൈവിധ്യങ്ങളായ സസ്യസംരക്ഷണ കേന്ദ്രങ്ങളും മറ്റ് സൗകര്യങ്ങളും ഗാർഡനിൽ സന്ദർശകർക്കായി ഒരുക്കി. കോവിഡ് നിയന്ത്രണം പാലിച്ചായിരിക്കും സന്ദർശനത്തിന് അനുമതി. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് സമയം. വയനാട് ജില്ലയിൽ 290 പേർക്ക് കൂടി കോവിഡ്. 287 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 5 പേരുടെ ഉറവിടം അവ്യക്തം. വിദേശത്തു നിന്നെത്തിയ ഒരാൾക്ക് ജില്ലയിൽ രോഗബാധ. 6 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. വയനാട് കാട്ടിക്കുളം മൈസൂർ റൂട്ടിൽ 2-ാം ഗേറ്റിന് സമീപം റോഡിനോട് ചേർന്ന വനമേഖലയിൽ ആടുകളുടെ ജീർണിച്ച ജഡം കണ്ടെത്തി. കർണാടക മേഖലയിൽ കാണപ്പെടുന്ന ഇനം ആടുകളുടെ ജഡമാണ് കണ്ടെത്തിയത്. ഇന്നലെ രാത്രി സാമൂഹ്യ വിരുദ്ധർ വനത്തിൽ തള്ളുകയായിരുന്നു. വയനാട് മാനന്തവാടിയിൽ വിവാഹ തട്ടിപ്പ്, മോഷണം, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കേസുകളിലെ പ്രതി അറസ്റ്റിൽ. പിടിയിലായത് തൃശൂർ കുന്നംകുളം സ്വദേശി റഷീദ്. വയനാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ നിരവധി പേരെ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടെന്ന് പോലീസ്. വയനാട് കുഞ്ഞുവും പാതിരിമന്നം കോളനിയിൽ മാവോയിസ്റ്റുകളെത്തി. 3 സ്ത്രീകളും 2 പുരുഷന്മാരും ഉൾപ്പെടുന്ന സംഘമാണ് എത്തിയത്. പോലീസ് അന്വേഷണം തുടങ്ങി. കണ്ണൂരിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ നടത്തുന്ന ബോധവൽക്കരണ പരിപാടി ഈ മാസം 28-ന്. ഭക്ഷണം ഔദാര്യമല്ല, അവകാശമാണെന്ന വിഷയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ കെ വി മോഹൻകുമാർ അധ്യക്ഷനാകും. കണ്ണൂർ പെരിങ്ങോമിൽ പോലീസ് റെയ്ഡിൽ വീടുകളിൽ നിന്ന് നാടൻ തോക്കുകൾ പിടികൂടി. പ്രശാന്ത് എന്നയാളുടെ വീട്ടിലെ തൊഴുത്തിൽ നിന്ന് ഒരു നാടൻ തോക്കും, ജോമി ജോയ് എന്നയാളുടെ വീടിനകത്ത് നിന്ന് ഒരു നാടൻ തോക്കും ഒരു തിരയും പിടിച്ചെടുത്തു. പ്രതികൾ ഒളിവിൽ. കാസർഗോഡ് മംഗൽപാടിയിൽ കുന്നുകൂടി കിടക്കുന്നത് ടൺ കണക്കിന് മാലിന്യം. 2004-ലാണ് പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ യൂണിറ്റിന് തറക്കല്ലിട്ടത്. ഇതുവരെ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സനു ജോൺ വർഗീസ് സംവിധാനം ചെയ്യുന്ന ആർക്കറിയാം എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി. പാർവതി തിരുവോത്ത്, ബിജു മേനോൻ, ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ. ആഷിഖ് കപൂറും സന്തോഷ് ടി കുരുവിളിയും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം ഫെബ്രുവരി 26-ന് തിയേറ്ററുകളിലെത്തും. മലയാള ചിത്രം വർത്തമാനത്തിന്റെ ടീസർ പുറത്തിറങ്ങി. സിദ്ധാർത്ഥ് ശിവയാണ് സംവിധാനം. പാർവതി തിരുവോത്ത്, റോഷൻ മാത്യു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാവുന്ന ചിത്രത്തിന്റെ ടീസർ ടൊവിനോ തോമസ് ആണ് പുറത്തിറക്കിയത്. കോവിഡ് വാക്സിൻ വിതരണത്തിനായി ഡ്രഗ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മുതിർന്ന പൌരന്മാരുടെ വ്യക്തിവിവരങ്ങൾ ശേഖരിക്കുന്നതിനായുള്ള വാർത്ത വ്യാജം, ആധാർ നമ്പറോ OTPയോ ഫോൺ കോൾ വഴി കൈമാറാൻ പാടില്ലെന്ന് നിർദ്ദേശം. രാജ്യത്തെ പാസഞ്ചർ ലോക്കൽ ട്രെയിനുകൾ ഫെബ്രുവരി 1 മുതൽ ആരംഭിക്കുമെന്ന വാർത്ത വ്യാജം. റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിട്ടില്ല. ഉത്തർപ്രദേശിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്താത്ത മദ്രസകൾ അടച്ചുപൂട്ടുമെന്ന പ്രചാരണം. ഇതിന്റെ വാസ്തവത്തിലേക്ക്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കായി രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിനിടെയാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാത്ത മദ്രസകൾ അടച്ചുപൂട്ടുമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിട്ടതായി പ്രചാരണം നടക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മദ്രസകൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടെന്നും സന്ദേശങ്ങളിലുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്താത്തതും ദേശീയഗാനം ആലപിക്കാത്തതുമായ മദ്രസകൾ അടച്ചുപൂട്ടുമെന്നാണ് പ്രചാരണം. എന്നാൽ പ്രചാരണം വ്യാജമാണ്. റിപ്പബ്ലിക് ദിനാചരണം നടത്താത്ത മദ്രസകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന തരത്തിൽ യാതൊരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് UPയിലെ മൈനോറിറ്റി വെൽഫെയർ മന്ത്രി മൊഹ്സിൻ റാസ അറിയിച്ചു. പ്രചരിക്കുന്ന സന്ദേശങ്ങൾ വ്യാജമാണ്. റിപ്പബ്ലിക് ദിനം മദ്രസകളിൽ ആഘോഷിക്കണമെന്ന നിർദ്ദേശം മുൻപ് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാത്തതിന്റെ പേരിൽ മദ്രസകൾക്കെതിരെ യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
ഇപ്പോൾ കിട്ടിയത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ മൂന്ന് തടവുകാർക്ക് കൂടി മർദ്ദനമേറ്റതായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ റിപ്പോർട്ട്. ശ്യാം ശിവൻ, ഉണ്ണികൃഷ്ണൻ ശിനു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. രാജ്യത്ത് വാക്സിനേഷൻ എട്ടാം ദിനത്തിൽ കണക്ക് പുറത്തുവിട്ട കേന്ദ്രാരോഗ്യ മന്ത്രാലയം ഇതുവരെ 15,37,190 പേർക്ക് വാക്സിൻ കുത്തിവയ്പ് നടത്തിയെന്ന് അധികൃതർ. വടകര ചോമ്പാൽ എസ് ഐ വി വി പ്രശോഭന സ്ഥലം മാറ്റി. പെരുവണ്ണാമുടി പോലീസ് സ്റ്റേഷനിലേക്കാണ് സ്ഥലമാറ്റം. പാർട്ടി പ്രവർത്തകനെ കസ്റ്റഡി എടുത്തതുമായി ബന്ധപ്പെട്ട് എസ് ഐക്ക് പോലീസുകാർക്കുമെതിരെ സി പി ഐ നേതാവ് ഭീഷണി മുഴക്കിയിരുന്നു. പ്രമുഖ യു എസ് ടോക്ക് ഷോ അവതാരകൻ ലാരി കിങ് അന്തരിച്ചു. കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുമ്പോഴാണ് മരണം. 87 വയസ്സായിരുന്നു. രാജസ്ഥാനിൽ 203 പേർക്ക് കൂടി കോവിഡ്. 472 പേർക്ക് രോഗമുക്തി. 24 മണിക്കൂറോടെ സ്ഥിരീകരിച്ചത് 2 കോവിഡ് മരണം. അടുത്ത ഘട്ട ന്യൂസ് 9 മണിക്ക്.